എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ കട്ടൻ ചായ ഒക്കെ കുടിച്ചു. കട്ടൻ ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് ഭാഗങ്ങളും കൂടെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. അപ്പം ഇത് ചെയ്തിട്ട് ഇനി അടുക്കളയിൽ കയറാം, തൂത്ത് വാരാന്നൊക്കെ വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് ഇങ്ങോട്ട് ഇപ്പം ഇറങ്ങിയത്. രണ്ടാം, ഇതെല്ലാം നമ്മൾ ഈ പൂവുണ്ടായതിൻ്റെ ഇതെല്ലാം ചെത്തിക്കളഞ്ഞെങ്കിൽ മാത്രം ഇതൊക്കെ നല്ലതായിട്ട് വരത്തുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഇതിനെയൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഇതൊക്കെ ഒരുമാതിരിയായി പോയി. കണ്ട, ഇതിലൊക്കെ എപ്പോഴും എനിക്ക് പൂവുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാനങ്ങനെ പടത്തി വിടത്തില്ല. ഇത് പടത്തി വിട്ട് കഴിഞ്ഞാൽ ഒരുമാതിരിയാണ്. ഞാൻ ആദ്യം ഇത് പടത്തി നോക്കിയത് നമ്മുടെ ഈ ടെറസയിലോട്ട്. അപ്പം അത് ഭയങ്കര കാടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കാണിക്കുന്ന പരിപാടിയില്ല. കണ്ട, ഇതിങ്ങനെ നമ്മൾ വെട്ടി നിർത്തി കഴിഞ്ഞാൽ ഇത് കണ്ട, ഇത് നിറച്ച് പൂവാണ്. നല്ല ഭംഗിയല്ല, എപ്പോഴും ഉണ്ട് കേട്ടോ, മിക്കവാറും ഇതിൽ നിറച്ച് പൂവുണ്ട്. കണ്ട, നല്ല രസമല്ലേ കാണാം. അപ്പം ഈ പൂവുണ്ടായ എല്ലാം കണ്ടിച്ച് കളയുക, അല്ലെങ്കിൽ നമുക്ക് അതിനൊരു ഭംഗി കാണത്തില്ല. പിന്നെ അപ്പം അങ്ങനെ നമ്മൾ ഈ ചട്ടിക്കകത്തും പുല്ലുണ്ട്. അപ്പം ആ ചട്ടിക്കകത്ത് എല്ലാം പുല്ലും എല്ലാം പറിച്ച് വൃത്തിയായി വരുമ്പോഴത്തേക്കും ഒരു സമയമാവും. അപ്പം ഞാൻ 8:30 ഇതെല്ലാം കഴിഞ്ഞ് കയറും എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. തീരുമാനങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം അല്ലേ. നമ്മൾ ചെയ്യുന്ന പോലെ ഇരിക്കും, പയ്യെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്നലെ കുറേ ചെയ്തതിൻ്റെ കുറേ അനുഭവിച്ചായിരുന്നു. രാത്രി ഭയങ്കര നടുവേദനയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതിവിടെ തീർത്തേക്കാം എന്നാ, അല്ലെങ്കിൽ പിന്നെ ആരിതൊക്കെ ചെയ്യാനാണ്, നമ്മൾ തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ളായിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇത് ഞാനിത് വെട്ടിയും ഒക്കെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോഴേ ഇഷ്ടംമാതിരി ബട്ടർഫ്ലൈ. ഇത് എവിടുന്നാ വന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇതേ നിങ്ങൾക്ക് കാണാവോന്ന് എനിക്കറിയത്തില്ല. 3-4 എണ്ണം ഒക്കെ പറക്കുന്നുണ്ടല്ലേ. ഇത് കണ്ട, തേൻ കുടിക്കാൻ വന്നിരിക്കുമെന്ന് തോന്നുന്നു. പറക്കുന്നതാണാവോ, ഒരു രസം കണ്ടപ്പോ എടുത്താട്ടോ, ഒരു രസം തോന്നി എടുത്താണ്. അങ്ങനെ നമ്മുടെ വൃത്തികേടായി കിടന്ന ഗാർഡനെയെല്ലാം ഞാൻ എന്നെ കൊണ്ടാവുന്ന വിധത്തിലൊക്കെ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം വരത്തില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ കൂട്ടുകാരെ കാണിക്കുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്നലെ ചെയ്തിട്ട് ഫുള്ളായിട്ട് വീഡിയോ പിടിച്ചില്ലായിരുന്നു. അപ്പം ഇന്ന് പിടിക്കാമെന്ന് വിചാരിച്ചാണ്. ഇന്നലെ ഞാൻ ഇവിടെ കുത്തി ഇരിക്കുന്നതല്ലേ നിങ്ങളെ കാണിച്ചുള്ളൂ. ഇന്ന് കണ്ടോ, ഇന്ന് ഞാനെല്ലാം ഇന്നലെ തന്നെ ഞാനത് ക്ലീൻ ആക്കിയായിരുന്നു ഈ ഭാഗമൊക്കെ. അപ്പോൾ പിന്നെ അത് വീഡിയോ എടുത്തില്ലായിരുന്നു, സന്ധ്യ ആയതുകൊണ്ട്. അതുകൊണ്ടാണ് കാണിക്കാഞ്ഞത്. അപ്പോൾ ഇതുണ്ടോ, വൃത്തിയായിട്ടുണ്ടല്ലോ അല്ലേ, കമ്മനി ഇടണേ. പിന്നെ എന്താ, ഇവിടെയും കുറേ ചെടിച്ചട്ടികളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതും എല്ലാം ഞാൻ വൃത്തിയാക്കി കേട്ടോ, ചുമ്മാ അല്ല. ഇന്നലെ വയ്യാതെ വന്നേന്ന് നിങ്ങൾ വിചാരിക്കുമല്ലേ. ഇതേ മഞ്ഞച്ചെത്തിയും ചുമലച്ചെത്തിയും ഒക്കെയുണ്ട് കേട്ടോ, ചെമ്പരത്തിയും ഒക്കെയുണ്ട്. ഇതെല്ലാം വൃത്തിയാക്കാതിരുന്നിരുന്നിരുന്ന് വളമൊന്നും ഇടാതിരുന്ന് ഇതിലെ പൂവെല്ലാം മാറിയതാണ്. ഇനിയിപ്പോൾ ഇന്ന് എനിക്ക് പറ്റിയാൽ ഞാൻ വൈകിട്ട് വളവും കൂടി ഇട്ട് കൊടുക്കും. ഇതാ ഇപ്പുറത്തെ സൈഡും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പുറത്തെ സൈഡ് ഞാൻ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തു. പക്ഷേ എൻ്റെ ദൈവമേ, ഒരു 1.5 ടച്ചിൻ്റെ പണിയായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്കൊത്തിരി സങ്കടം തോന്നുമായിരുന്നു. ഇപ്പം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മനസ്സിന് നല്ല തൃപ്തിയായി കേട്ടോ, ഒത്തിരി സന്തോഷമായി. ആ എൻ്റെ അമ്പൽക്കുളത്തിലാണെങ്കിൽ മുട്ടുകൊണ്ട് അഭിഷേകവാ. കണ്ട, റോസേലൊക്കെ ആണെങ്കിലും പൂവൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും പറയണ്ട എൻ്റെ ദൈവമേ. കോണാമ്പിയെ ഞാൻ ഒരെണ്ണത്തിനെ നിർത്തിയിട്ട് ബാക്കി എല്ലാത്തിനെയും വെട്ടിക്കളഞ്ഞു. 4 മൂലക്കായിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം ഭയങ്കരമായിട്ട് പൊക്കം വെച്ചുകൊണ്ടേ ഭംഗിയില്ലാതായി. അപ്പം അതെല്ലാം ഞാൻ വെട്ടിക്കളഞ്ഞു. പിന്നെ ഇതാ മാവിൻ്റെ ചോട്ടി കുറച്ച് പുല്ല് പിടിപ്പിച്ചിട്ടുണ്ട്, അതിനെ എല്ലാം നല്ല കറക്റ്റായിട്ട് വെട്ടി നിർത്തി. അപ്പം നമ്മുടെ ഗാർഡനകത്തെ പണികളെല്ലാം കഴിഞ്ഞു. ഇനി വളവും കൂടെ മതി, അത് പിന്നെ സമാധാനമുള്ള കാര്യമാണല്ലോ. പിന്നെ തൂക്കുചട്ടിയും അതുപോലെ തന്നെ പോയ ചെടികളെല്ലാം ഞാൻ മാറ്റിയിട്ട് വേറെ ചെടികളൊക്കെ അതിനകത്ത് വെച്ച് പിടിപ്പിച്ചു. പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, എടുത്ത് തൂക്കിയാൽ മതിയായിരുന്നു. അതും എല്ലാം കഴിഞ്ഞു. ഇവിടെയും കുറച്ച് തൂക്കിയിട്ടുണ്ട്.
അപ്പൊ രാവിലെ എഴുന്നേച്ച് വന്ന പാടെ ഇന്ന് നല്ല പണിയായിരുന്നു കേട്ടോ. ആരെ കണ്ടുകൊണ്ടാണ് ആവോ എഴുന്നേറ്റ് വന്നേന്ന് പോലും തോന്നും. അതുപോലത്തെ പണിയായിരുന്നല്ലേ. പക്ഷേ നമുക്കൊക്കെ എന്നാ പണിയില്ലാത്തല്ലേ. ശരിക്കും പറഞ്ഞാൽ നമുക്കിരിക്കാൻ പോലും സമയമില്ല നമ്മളെ വീട്ടമ്മമാർക്ക് അല്ലേ. എങ്ങോട്ട് നോക്കിയാലും നമുക്ക് പണിയോട് പണി തന്നെ പണി അല്ലേ. എന്തിനും നമ്മുടെ കൈ ചെല്ലണം അല്ലേ. അപ്പം ഇവിടെ ഒരാൾ പറയുവേ അത് നമ്മുടെ തോന്നണമെന്ന് പറയും അല്ലല്ലോ അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചിട്ട് അപ്പം ഇന്ന് നമുക്കൊരു റിച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തേങ്ങയൊന്നും ഞാൻ അങ്ങനെ ഉപ്പുമാവിൽ ഇടാറില്ല കേട്ടോ. എനിക്കിവിടെ തേങ്ങ ഇടുന്നതിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് തേങ്ങ ഇടാത്ത. ഞാനും വിചാരിച്ചു നല്ല കാര്യം തന്നെയെന്ന്. കാരണം ഞാനൊക്കെ തേങ്ങ വാങ്ങിക്കുവാ ശരിക്കും പറഞ്ഞാൽ. അപ്പം തേങ്ങ കുറയ്ക്കാൻ പറ്റിയെടുത്ത് തേങ്ങ കുറയ്ക്കുക അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. പിന്നെ ക്യാരറ്റൊക്കെ ചേർത്ത് ഞാൻ പറഞ്ഞല്ലോ അടിപൊളി ഒരു ഉപ്പുമാവ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആ ചില ഉള്ളിലെ അരിഞ്ഞിട്ടില്ല കേട്ടാ. ആ സാരമില്ല നമുക്ക് അതിനകത്ത് കിടന്ന് ശരിയായിക്കോളൂ അല്ലേ. ചെറിയ ഉള്ളിയല്ലേ. ഇപ്പം എല്ലാവർക്കും രാവിലത്തെ ഫുഡൊക്കെ ആയോ. വെളിയിലത്തെ പണി വെളിയിൽ പണി ചെയ്യണമെങ്കിലും നമ്മൾ വേണം. അടുക്കളയെ പണി ചെയ്യണമെങ്കിലും നമ്മൾ വേണം. നമ്മുടെ ഒരവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ആ പിന്നെ ഇതൊക്കെയല്ലേ ജീവിതം അല്ലേ. നമ്മുടെയൊക്കെ നമ്മുടെ വീട്ടിലുള്ളവരുടെ സന്തോഷമല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെയും സന്തോഷം അല്ലേ. അങ്ങനെ വർത്തമാനം പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ ക്യാരറ്റ് വഴന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. എല്ലാവരും ഇങ്ങനെയൊക്കെയല്ലേ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് അല്ലേ. കുറച്ച് ഉപ്പും കൂടെ. ഇവിടെ ഇരുന്ന് തിളക്കട്ടെ. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചാൽ മതി അല്ലേ. ഇനി രണ്ട് പപ്പടവും കൂടെ ഒന്ന് കാച്ചി കൊടുക്കണം. എന്നിട്ട് വേണം രാവിലത്തെ പരിപാടി തീർക്കാൻ. അപ്പോൾ ഉപ്പുമാവിൻ്റെ കാര്യം ഒക്കെ ആയി. ഇനി നമുക്ക് പപ്പടം കാച്ചാം. വെളിച്ചെണ്ണ ചൂടായില്ലെന്ന് തോന്നുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതെന്ന് തോന്നുന്നു പപ്പടം പൊങ്ങാഞ്ഞ് നോക്കാം. അതോ ഇനി പപ്പടത്തിൻ്റെ കുഴപ്പമാണോ ഒന്നും അറിയത്തില്ല കേട്ടോ. ഇപ്പോൾ പപ്പടമൊക്കെ കാച്ചി ഞങ്ങൾ ഉപ്പുമാവൊക്കെ കഴിച്ചിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ. എന്നാൽ പിന്നെ അരിയും കൂടി ഇട്ടേക്കാന്ന് വിചാരിച്ച് അരി അങ്ങോട്ട് ഇട്ടു. ഇനി അവിടെ ഇരുന്ന് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ എടുത്തിട്ട് റൈസ് കുക്കറിൽ വയ്ക്കാം. എല്ലാവരും ഇപ്പം റൈസ് കുക്കറിലും മറ്റേ പ്രഷർ കുക്കറിലും ഒക്കെ അല്ലേ ചോറും കറിയൊക്കെ ചോറും എല്ലാം വെക്കുക അല്ലേ. അപ്പൊ നമുക്ക് പിന്നെ കാണാം കേട്ടോ. അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തേതും പോലെ ഇന്നും എന്റെ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള വിശേഷങ്ങളാണ്. വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്നും എനിക്ക് നല്ല പൂര പണിയായിരുന്നു. നിറപ്പണിയെന്നല്ല പുറം പണികളാണല്ലോ നമുക്ക് അകത്തെ പണികളെക്കാട്ടിലും കൂടുതൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പുറം പണികളാണ്. അടുക്കളയിലെ പണിക്കൊക്കെ ഒരു കണക്കുണ്ടല്ലേ, ഒരു ചോറും കറിയും അത്രയേ ഉള്ളൂ കാര്യം. പക്ഷെ പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ അതല്ല അവസ്ഥ. ഭയങ്കര പണിയാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ചോറും കൂട്ടാനും ഒക്കെ വെക്കാൻ ശരിക്കും പറഞ്ഞാൽ അധികം പാടൊന്നുമില്ല അല്ലേ. പുറത്തെ പണികളാണ് കൂടുതലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്റെ പൊന്നെ ഞാനിപ്പോ എത്ര ദിവസമായി, ഇപ്പൊ 3 ദിവസം കൊണ്ട് ഞാൻ ചെയ്യുക ഈ പണി. അപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു ദിവസവും നമ്മൾ അതിന്റെ ഇടയ്ക്ക് കയറി വൃത്തിയാക്കി കഴിഞ്ഞാൽ ഈ പാടൊന്നും ഇല്ല. വയ്യാതെ വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ എനിക്ക് അങ്ങനെ പറ്റിയത് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും നമ്മൾ രാവിലെ മിറ്റോ നോക്കുമ്പോഴൊക്കെ ഞാൻ എന്തെങ്കിലും ഈ ടൈലാണെന്ന് പറഞ്ഞാലും ടൈലിന്റെ ഇടയിൽ കൂടെ ചിലപ്പോൾ ഓരോ പുല്ലൊക്കെ കാണും. അപ്പൊ അതൊക്കെ പറിക്കാനും ഒക്കെ നമുക്കൊന്ന് കുനിയാൻ പറ്റിയെങ്കിലല്ലേ അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യേണ്ട വന്നതുകൊണ്ട് ഭയങ്കര പാടാണെന്ന് തന്നെ പറയാം. 3 ദിവസം കൊണ്ട് ഞാൻ തീർത്തു കേട്ടോ. ഞാൻ അതിന്റെ വീഡിയോ എല്ലാം ഇടുന്നുണ്ട്, പിടിച്ചു വെച്ചിട്ടുണ്ട്, കാണിക്കാൻ വൈകിട്ട് ഇടുമ്പോ. അപ്പൊ അതുകൊണ്ടേ ഇന്ന് ഞാനേ പ്രത്യേകിച്ച് എനിക്ക് വലിയ ജോലിയൊന്നുമില്ല. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്
ഇന്ധനത്തെ കുറച്ച് നമ്മൾ ചെമ്മീൻ കൂട്ടാൻ വെച്ചായിരുന്നല്ലോ, ഇന്നത്തെ നമ്മുടെ കായൽ ചെമ്മീൻ, അത് വെച്ചാപ്പതി അത് ചൂടായി. ചൂടാക്കാൻ വെച്ചിരിക്കാറുണ്ട്, അത് ചൂടായി. പിന്നെ ഇന്നലെ വെച്ച കുറച്ച് മെഴുക്കുപുരട്ടിയുടെ മിച്ചമുണ്ട്, അപ്പൊ അതും കൂടെ ഒന്ന് ചൂടാക്കണം. പിന്നെ തൈരുണ്ട്. ഇപ്പം കൂടാതെ രാവിലെ നമ്മൾ ഉപ്പുമാവായിരുന്നു, ഉപ്പുമാവിന് പപ്പടം കാച്ചായിരുന്നു, അതിരിപ്പുണ്ട്. പിന്നെന്തുവാ, അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ മുട്ടയും കൂടെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. മുട്ടയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ, ഞാനത് എപ്പോഴും പറയുന്ന കാര്യമാണല്ലോ. അപ്പൊ കഴിഞ്ഞ ദിവസം വെച്ചാൽ രണ്ടുമൂന്ന് ദിവസം മുന്നേ ഞാൻ ഇതുപോലെ വൈകിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നമുക്ക് മുട്ട എടുത്തൊരു തോരനും കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ലതല്ലേ. ചപ്പാത്തി ഭയങ്കര ഇഷ്ടമായിട്ടോ, എനിക്ക് അങ്ങനെ ചാറായിട്ടുള്ള കറിയൊന്നും വേണമെന്നൊന്നും ഇല്ല ചപ്പാത്തിക്കൊക്കെ. അപ്പൊ പറഞ്ഞാൽ ശരി ഉണ്ടാക്കാന്ന് പറഞ്ഞു, ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു മുട്ട ഭയങ്കര ദാരിദ്ര്യം, ആ അത് തിന്നതും തിന്നാത്തതും ഒക്കെ ഒരുപോലായിരുന്നു സത്യം പറഞ്ഞ. പിന്നെ ഞാൻ അതിനകത്തോട് വലിയൊരു സവോളയൊക്കെ അരിഞ്ഞിട്ടിട്ട് ഒരു മുട്ടയില് ഒറ്റ മുട്ടയുണ്ടായിരുന്നു, അത് തോരൻ വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരൂടെ കഴിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഓ ഇത് കഴിക്കുന്നതിലും വെള്ളം കഴിക്കാത്തായിരുന്നു ചുമ്മാ വാടാട്ടിച്ച് അത് തന്നെ മിച്ചെന്ന് പറഞ്ഞ് വേട്ടര വെച്ചാട്ടും ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞെങ്കിൽ ദേഷ്യം അങ്ങനൊക്കെ. പിന്നെ ആ ഒന്നെങ്കിൽ ഒന്ന് എന്നുള്ള ഇത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പൊ പിന്നെ ഇന്നലെ നോക്കിയപ്പോഴത്തേക്ക് ഇഷ്ടംപോലെ മുട്ട മേടിച്ചോണ്ടെന്ന് ആവശ്യമനുസരിച്ച് തിന്നാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് രണ്ടെണ്ണ എടുക്കാം, രണ്ടെണ്ണ എടുത്തിട്ട് ഒരു തോരൻ വെക്കാമെന്ന് പറഞ്ഞിട്ട് ദാരിത്ത് വെച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് എനിക്കൊന്ന് വെളിയിൽ പോണായിരുന്നു, വെളിയിൽ പോയിട്ട് വന്നതേ ഉള്ളു. ഇപ്പം പായൽക്കൂട്ടത്തിന്റെ കുറച്ച് പേപ്പറൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അതിന്റെയൊക്കെ കോപ്പി കുറച്ചെടുത്തിട്ട് എന്നാ നമുക്ക് കരകളത്തിലൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പൊ കോപ്പി എടുത്തോണ്ട് വെച്ചു. ഇനി അത് ആ ചേട്ടനെ ഏൽപ്പിച്ചില്ല, ഏൽപ്പിക്കണം. അതൊക്കെയാണ് ഇപ്പൊ എല്ലാവർക്കും എല്ലാവരുടെയും ചോറും കറിയൊക്കെ ആയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ഇന്നലെ രാത്രിയില് കൈ കഴുകട്ടെ, കൈ കഴുകുന്നതിനെ പറ്റി ആരോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ചേച്ചി അനിയത്തിക്കും കൈ കഴുകാനായിട്ട് അങ്ങ അറ്റം വരെ പോണ ഏതോ ഒരു സ്ഥലം പറഞ്ഞു കേട്ടോ. ശരിക്കും ഞാൻ ഓർക്കുന്നില്ല ഏത് സ്ഥലമാണ്, എനിക്കത് വായിച്ചിട്ട് ഒത്തിരി ഇഷ്ടമാണ് തോന്നിയത് കേട്ടോ. ചിരിയും വന്നു ഞാൻ അവിടെ ഇരുന്ന് തന്നെ ചിരിച്ചു. അപ്പൊ എന്റെ അടുത്ത് രവിച്ചേട്ടൻ ചോദിച്ചാ എന്നാ മെസ്സേജ് വായിച്ചിട്ട് തന്നെ ഇരുന്ന് ചിരിക്കുന്നതിന് തന്നെ ഇരുന്ന് ചിരിക്കുന്നതിന്റെ രഹസ്യം ഇതായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് എന്താ ഇതിലെ കമന്റ് എന്ന് പറഞ്ഞിട്ട് ചിരിച്ചേ. പിന്നെന്തുവായിരുന്നു, അതുപോലെ ഞാന് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടല്ലേ, മറന്നുപോകും. അതുപോലെ ഞാന് അയില കറി വെച്ചപ്പോഴത്തേക്ക് അതിന്റെ ചാറ് മുഴുവൻ കൂട്ടിയിട്ട് കഷ്ണം മാത്രമേ ഉള്ളൂ, അപ്പൊ ആ കഷ്ണത്തിനെ ഞാൻ എടുത്തിട്ട് വറുത്തു എന്നൊക്കെ പറഞ്ഞു. അതിനും ആരാ നാരങ്ങമുട്ടായിരുന്നു. അയിലെ കമന്റും ഒക്കെ ഞാൻ വായിച്ചു, ഒത്തിരി രസമുള്ള കമന്റ് ഒക്കെ വരാറുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് ഒക്കെ കമന്റ് ഇടുന്നത്, അതൊക്കെ വായിച്ച് ചിരിക്കുകയൊക്കെ ചെയ്യും. നമുക്കെന്താ പണി, പിന്നെ ഉച്ചക്കത്തെ പണിയും വൈകിട്ട് ചായ തിളപ്പീരും അങ്ങനെ വൈകിട്ടത്തെ രാത്രിയിലത്തെ പരിപാടിയും കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മള് കയറി ഫോണിനകത്തിരിക്കും, ആരൊക്കെ എന്തെല്ലാം കമന്റാണ് ഇടുന്നത്, കമന്റൊക്കെ നോക്കി അതിനൊക്കെ റിപ്ലൈ കൊടുത്ത്. അതൊക്കെ ഒരു രസമുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നെ മനസ്സിന് ശരിക്കും പറഞ്ഞ ഒത്തിരി സന്തോഷമാണ് എനിക്ക്. ഞങ്ങൾക്ക് ഇപ്പൊ എനിക്ക് എന്റെ അനിയത്തിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പൊ ഒത്തിരി കൂട്ടുകാരനെ കിട്ടി ശരിക്കും പറഞ്ഞ ഒത്തിരി പേരുമായിട്ട് നമ്മളങ്ങ് ശരിക്കും പറഞ്ഞാൽ കൂട്ടായി എന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ എല്ലാരെയും കാണാനൊക്കെ ചില നേരം നമുക്ക് അങ്ങനെ അങ്ങനൊക്കെ നമുക്ക് തോന്നത്തില്ലേ. എവിടെയെങ്കിലും വെച്ച് എവിടെയെങ്കിലും ഏതെങ്കിലും ഒക്കെ കോണി വെച്ച് കാണാൻ പറ്റുമായിരിക്കും അല്ലേ, കാണാൻ പറ്റട്ടെ അല്ലേ. പിന്നെ എന്തുവാ വീഡിയോയ്ക്ക് എന്നും കറക്കാന്ന് പറഞ്ഞ അപ്പൊ ഇന്നലെ ആരാണ്ട് അതിനും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാ ഇന്ന് കറങ്ങി 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 മടുത്താന്നാ തോന്നുന്നു, കറക്കില്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നലെ പിന്നെയും ഇന്നലെയും ശരിയാണ് എന്റെ വീഡിയോ ഇച്ചിരി നേരത്തെ വന്നെന്ന് തോന്നുന്നു മറ്റുള്ള ദിവസത്തിനെക്കാട്ടിലും അല്ലേ. അപ്പൊ അങ്ങനെ വരുന്ന ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഒന്ന് കാണാൻ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നില്ല, അതെന്ത് നെറ്റിന്റെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുഴപ്പമൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. പിന്നെ എന്തിന്റെയാന്ന് അറിയത്തില്ല, ശരിയായി വരുമ്പോ ശരിയായി വരട്ടെ. അപ്പൊ മക്കള് പറഞ്ഞു നമുക്ക് എന്നാ ഇത് മാറ്റിയിട്ട് ജിയോ എടുത്താലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കാൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പം പറയുന്നതിനോടേക്ക് നമ്മുടെ മുട്ട അങ്ങ് തോരനായി പറഞ്ഞു പറഞ്ഞു. ഞാൻ മൂന്ന് മുട്ട എടുത്തായിരുന്നു കേട്ടോ, മുട്ടയോടെല്ലാം കൂടെ ഉറച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ റോസയുടെ ചൂട്ടിലിട്ട് കഴിഞ്ഞാൽ നല്ലതാ കേട്ടോ. മുട്ട പൊട്ടിച്ച് തോട് ദൂരെ എറിയുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇന്നും കടയരുത് അല്ലേ. പിന്നെ എന്തുവാ ഇന്ന്, ഇന്ന് എനിക്കിപ്പം ഞങ്ങളുടെ NSS അയൽക്കൂട്ടമുണ്ട്, പോയിട്ട് രണ്ടാഴ്ചയായി. എന്റെ പേര് ചിലപ്പം വെട്ടി കാണാതിരിക്കവര് ഇനി. അപ്പം ഇനിയിപ്പോ രാവിലെ എല്ലാരും വിളിച്ചു ചോദിച്ചു ഇന്ന് വരുമോ വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന് തീർച്ചയായിട്ടും ഞാൻ എത്തിയിരിക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്തായാലും പോകും, ഇന്ന് പോയില്ലെങ്കിൽ ശരിയാകത്തില്ല. കുറെ രണ്ടാഴ്ച ആയി പോയിട്ട്,
ഇനിയിപ്പോ എനിക്ക് അറിയത്തില്ല. പിന്നെ കുഴപ്പമൊന്നുമില്ല, അവര് ചെയ്തോളുമില്ല. ഇപ്പൊ ഞാൻ എഴുതുന്ന ബുക്കൊക്കെ അവര് നോക്കിക്കോളും, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് അറിയാം. കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഒരു ദിവസം പോയില്ലേലും അവരൊക്കെ അത് അതിന്റെ രീതിക്ക് ചെയ്തോളും. എല്ലാം നല്ല ചേച്ചിമാരാ കേട്ടോ, നല്ല എല്ലാരും ഭാഗങ്ങളും. പിന്നെ അപ്പൊ നമുക്കേ കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം കേട്ടോ. അപ്പോഴും ഞാൻ അയൽക്കൂട്ടത്തിനൊക്കെ പോയിട്ട് വന്നിട്ട് ഇപ്പൊ ജസ്റ്റ് എത്തിയതേ ഉള്ളൂ. ഇനി ഇതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കണം. ദാ ഇത് കണ്ടോ, ഒരു വഴുതന കണ്ടോ. എനിക്ക് നമ്മുടെ വീടിനടുത്ത് താമസിക്കുന്ന ചിത്രേ എന്ന് പറയുന്ന ഒരാൾ കൊണ്ടുതന്ന വഴുതനയാണ് ഇത്. ഇത് കണ്ടോ, ഇതിൽ നീ മുട്ടിട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായേ. എനിക്ക് കൊണ്ടുതന്നപ്പോൾ ഒരു കുഞ്ഞ് തയ്യായിരുന്നു കേട്ടോ, തീരെ ചെറിയ തയ്യായിരുന്നു. ദേ ഇതിപ്പം വഴുതന ഇത്ര ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്ന് ഞാൻ ഈ ചെടിക്കടയിലൊക്കെ കയറി കാടും പടലുമൊക്കെ പറിച്ചു വന്നപ്പോൾ കണ്ടതാണ്. അപ്പോൾ എനിക്ക് അയ്യോ ഇത് ഇത്രയും വലുതായോ എന്ന് ഞാൻ വിചാരിച്ചു. ദാ അതിനൊരു കമ്പൊക്കെ സപ്പോർട്ടൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുവാണ്. അപ്പോൾ നോക്കിയപ്പോൾ ദേ പൂവും വന്നിട്ടുണ്ട്, ഭയങ്കര ഹാപ്പിയായി. അപ്പോഴേ നമ്മൾ അന്ന് നട്ടുവെച്ച പാവൽ ഒന്ന് നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പുറത്തോട്ട് വന്നത്. അതെ പാവലിൽ നിന്നും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. അപ്പൊ നമുക്കേ കുറച്ച് വെള്ളവും കൂടി ഇതിനകത്തോട്ടെ ഒഴിച്ചു കൊടുത്തേക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ചങ്ങ് നിർത്തുവാണ്. വേറെ കുറച്ച് പണികളും കൂടെ എനിക്കുണ്ട്. അപ്പൊ പിന്നെ വീഡിയോയും പിടിച്ചോട്ട് നിന്ന് അതിന് സമയം കിട്ടത്തില്ല. അപ്പൊ എന്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കില് അപ്പൊ അതിനു മുന്നിൽ കാര്യം പറയണ്ട, ഈ കുടം കണ്ട് ആരും പേടിക്കരുത് കേട്ടോ. ഞങ്ങളുടെ പെരുപണിക്ക് വാങ്ങിച്ച കുടവാ അത്. തെറ്റിപ്പോയെന്ന് ഓഫ് ചെയ്തു. നമ്മള് കുറച്ച് പാവലിന്റെ തൈ നട്ടു വെച്ചായിരുന്നു. അപ്പൊ ഞാനത് പിന്നെ നട്ടു വെച്ചിട്ട് പോയതാ, പിന്നെ ഈ ഭാഗത്തോട്ട് വന്നതേ ഇല്ല. അപ്പൊ അത് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിട്ട് വന്നപ്പോ ഞാൻ ഒത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ചു. നമ്മുടെ ഇത് പക്ഷെ പഴുക്കുന്നുണ്ട്, ചിലപ്പോ പിടിച്ചോളുവായിരിക്കും, കുഴപ്പമില്ല. അപ്പൊ അതിനെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഈ കുടം കണ്ട് ആരും ഞെട്ടരുത് കേട്ടോ. ഈ കുടത്തിന് ഒരു 22 വർഷത്തെ പഴക്കമുള്ള കുടമാണ്. പക്ഷെ ഒരു ഊട്ട പോലും ഇതിന് ഇല്ലെന്നുള്ളതാണ്, ഒറ്റ ഊട്ടയില്ല ഇതിന് കേട്ടോ. അപ്പൊ ആ 22 വർഷം മുന്നുള്ള അലൂമിനിയം, അതിന്റെ ആ നല്ല അലൂമിനിയാണ്, അതുകൊണ്ടാണ് ഒരു ഊട്ട പോലും ഇല്ലാത്ത കേട്ടോ. ഞാൻ ഇതുപോലെ ഇങ്ങനെയൊക്കെ പച്ചക്കറി എന്തെങ്കിലുമൊക്കെ നടുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് വെള്ളം ഒഴിക്കാനൊക്കെ ഈ കുടമാണ്. ഇതിപ്പോ വെളിയിൽ കിടന്നാലും കുഴപ്പമൊന്നും, എന്ത് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇവിടെ ഇട്ടിട്ട് അങ്ങ് പോകും. അപ്പൊ എല്ലാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ടങ്ങ് നിർത്തുവാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇനി നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.